ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും മൊബൈൽ ഫോണിലും ക്യാമറയിലും ഒക്കെ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്ന ആളുകളാണ്. ഇത്രയും നാളുകൊണ്ട് നമ്മൾ 10,000 കണക്കിന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവും. ഫോണിലും ക്യാമറയിലും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവും. മിക്ക ആളുകളും ഈ ഫോട്ടോസ് എല്ലാം സൂക്ഷിച്ച് വെക്കാറുണ്ട്, അല്ലെങ്കിൽ പിന്നീടൊക്കെ എടുത്ത് കാണുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഫോട്ടോസ് ഉണ്ട് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിലും അല്ലെങ്കിൽ DSLR ക്യാമറയിലും ഒക്കെ എടുത്തിട്ടുള്ള, ഇത്രയും നാളുകൊണ്ട് എടുത്തിട്ടുള്ള 1,000കണക്കിന് ഫോട്ടോസ് കൊണ്ട് നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കിയാലോ? അതെ, പടം വിറ്റിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു സിസ്റ്റം വഴി, ആ ഒരു കൺസെപ്റ്റ് വഴി എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസ് വിറ്റ് പൈസ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ അടുത്തുള്ള ഫോട്ടോസ് എങ്ങനെ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് വിൽക്കാൻ പറ്റും, അതുവഴി കുറച്ച് ചെറിയൊരു ഏണിങ്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വെൽക്കം ടു ഫുഡ് ഫോട്ടോ വർക്ക്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇതിനെ സഹായിക്കുന്ന വെബ്സൈറ്റുകൾ ഷട്ടർ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇമേജ് DB, അതുപോലെ തന്നെ എന്താ പറയുക, ഫോട്ടോസ് ഇന്ത്യ, അങ്ങനെ ഉള്ള കുറച്ച് വെബ്സൈറ്റുകളാണ്. എന്നാൽ സൗത്ത് ഏഷ്യയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയും മറ്റ് കുറച്ച് സൗത്ത് ഏഷ്യൻ കുറച്ച് കൺട്രീസ് ഒക്കെ വരുമ്പോൾ, നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഫോട്ടോസ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഈവൻ ഫോണിലെടുത്ത ഫോട്ടോസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതുവഴി ഈണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മളെപ്പോഴും പറയുന്നതാണ്, നമ്മുടെ വ്യൂവേഴ്സ് ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇത്തിരി സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന പിക്സി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. നിങ്ങളുടെ ഗൂഗിൾ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാനായിട്ട് നമുക്ക് ഒന്ന് ഇതിനകത്തൊന്ന് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഗൂഗിൾ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു യൂസർ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അകത്തേക്ക് കയറുക. വെൽക്കം ടു പിക്സി അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്ലോഡ് ഫോട്ടോസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫോട്ടോസ് അല്ലെങ്കിൽ ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ആ ഒരു സ്റ്റെപ്പിലേക്ക് പോകാം. ഞാനിവിടെ എൻ്റെ ഒരു ഫോട്ടോ, നമ്മൾ വാഗമണ്ണ് പോയപ്പോൾ എടുത്ത ഒരു ഫേൺ ലീഫിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഫോട്ടോ സബ്മിറ്റ് ചെയ്യുന്നതിന് അതിന് കുറച്ച് സബ്മിഷൻ ഗൈഡ് ലൈൻസ് അവർ കൊടുക്കുന്നുണ്ട്. ഒന്ന്, മേക്ക് ഷുവർ ദ പിക്ചർ ആർ ഓതൻറ്റിക് കണ്ടന്റ് ബൈ യു ആൻഡ് അപ്ലോഡ് പിക്ചർ വിത്തൗട്ട് വാട്ടർ മാർക്ക്. നമ്മുടെ ഫോണിലെടുത്ത ഫോട്ടോ ആയാലും DSLR എടുത്ത ഫോട്ടോ ആണെങ്കിലും ഏത് ഫോട്ടോ ആണെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത ഫോട്ടോ ആയിരിക്കണം, മറ്റൊരാളുടെ കോപ്പി ചെയ്തൊരു ഫോട്ടോ ആകരുത്, നമ്മുടെ സ്വന്തം കണ്ടന്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിത്തൗട്ട് വാട്ടർ മാർക്ക്, വാട്ടർമാർക്കുകൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊരു പ്രത്യേകം പറയുന്നുണ്ട്. ആദ്യത്തെ ഒരു ഗൈഡ് ലൈൻ അതാണ്. രണ്ടാമത്, അപ്ലോഡ് പിക്ചർ ഓഫ് ഗുഡ് റെസൊല്യൂഷൻ, അറ്റ്ലീസ്റ്റ് മോർ ദാൻ 1000x100. മോസ്റ്റ് ഫോൺസ് ആൻഡ് DSLR ഷൂട്ട്സ് അറ്റ് മോർ ദാൻ 4000x2000 pixels. അതായത് നിങ്ങൾ ഫോണിലെടുക്കുന്ന ഫോട്ടോ ആണെങ്കിൽ പോലും ഒരു 4000x2000 എന്നുള്ള ഒരു പിക്സലിൽ, അല്ലെങ്കിൽ ആ ഒരു റെസൊല്യൂഷനിലാണ് മിക്കവാറും കിട്ടുക. അവർ പറയുന്ന കണക്കനുസരിച്ച് റെസൊല്യൂഷൻ ഒരുപാട് താഴെ പോകരുത്, അല്ലെങ്കിൽ പിക്ചറിൻ്റെ ഒരു ക്വാളിറ്റി കുറയാൻ പാടില്ല എന്ന ഒരു പ്രത്യേകം പറയുന്നുണ്ട്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഗൈഡ് ലൈൻ, ഡു നോട്ട് അപ്ലോഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് അവർക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് പിന്നീട് ഒരു എന്താ പറയുക, ഒരു സ്ക്രീനിങ്ങിൻ്റെ സമയത്തൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് അവർക്ക് പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് മൂന്ന് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഇൻ്റർഫേസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അവിടെ അപ്ലോഡ് ഫോട്ടോസ്, ഡ്രാഫ്റ്റ്, ഇൻ റിവ്യൂ, പബ്ലിഷ്ഡ്, റിജക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസിൻ്റെ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് എന്താണ്, അത് ഡ്രാഫ്റ്റിലുണ്ടെങ്കിൽ എങ്ങനെയാണ് കിടക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് റിവ്യൂവിന് വെച്ചിരിക്കുകയാണെങ്കിൽ അത് എത്ര ഫോട്ടോസാണ് റിവ്യൂവിന് വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് എത്രയാണ്, അതുപോലെ തന്നെ റിജക്റ്റഡ് എത്ര ഫോട്ടോസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ പിക്സി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് അങ്ങനെ അത്ര ഒരു എന്താ പറയുക, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും അവർ ഫോട്ടോസ് റിജക്റ്റ് ചെയ്യാറില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മൾ നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വിതിൻ 2-3 days അവരത് റിവ്യൂ കഴിഞ്ഞിട്ട് അവർ പബ്ലിഷ് ചെയ്യാനായിട്ട് റെഡിയാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
ഇനി ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇതിനകത്ത് കുറച്ച് റഫറൽ കോഡുകൾ അല്ലെങ്കിൽ നമുക്ക് റഫർ ചെയ്ത് നമ്മുടെ ഒരു ലിങ്കും അല്ലെങ്കിൽ അവരുടെ ഒരു പറയുന്ന ഒരു കോഡും റഫർ ചെയ്തിട്ട് നമുക്ക് അതുവഴി കുറച്ച് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനിവേ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇനിവേ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ടൈറ്റിൽ അതിൻ്റെ കുറച്ച് കീവേഡ്സ് ഒക്കെ എങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോവാം. ഞാനിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോയിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന കുറച്ച് ടാഗ്സ് അല്ലെങ്കിൽ കുറച്ച് കീവേഡ്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും വെജിറ്റേഷൻ, പ്ലാന്റ്, ട്രീ, ഫേൺ, അറ്റ്മോസ്ഫറിക് ഫിനോമിനൺ, വാസ്കുലർ പ്ലാന്റ്, അങ്ങനെ കുറച്ച് എന്താ പറയുക, അങ്ങനെ കുറച്ച് ടാഗ് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ടാഗ്സ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കൂടാതെ നമുക്ക് ഈ ഫോട്ടോ ഒന്ന് എന്താ പറയുക, ഈ ഫോട്ടോസ് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ടാഗ്സ് നമുക്ക് കൂടുതൽ കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇവിടെ കൂടുതൽ ടാഗ്സ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്, ഒരു ക്യാച്ചിങ് ആയിട്ട് ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ അപ്പോൾ ഞാനിവിടെ ടൈറ്റിലായിട്ട് എ ഫേൺ വിത്ത് ഫോഗി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഒരു ടൈറ്റിലാണ് ഞാനിവിടെ ഇമേജിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ടാഗ്സ് കേരള അല്ലെങ്കിൽ കേരള ടൂറിസം, വാഗമൺ, ഞാൻ ഈ ഫോട്ടോ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വാഗമൺ, അങ്ങനെ കുറച്ച് ടാഗ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ കൊടുത്തിരിക്കുന്ന അതേ ഒരു കാര്യം തന്നെ ടൈറ്റിൽ കൊടുത്ത അതേ കാര്യം തന്നെയാണ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഫോട്ടോ അവർ റിവ്യൂവിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 7 ബിസിനസ് ഡേയ്സ് ആണ് അവർ റിവ്യൂവിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ആ 7 ദിവസത്തിനുള്ളിൽ റിവ്യൂ കഴിഞ്ഞിട്ട് ഇത് റിജക്റ്റ് ആയോ അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് അത് ഇടയ്ക്ക് എടുത്ത് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇടയ്ക്ക് എടുത്തിട്ട് അതിൻ്റെ ടാക്സ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ടൈറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ടൈറ്റിൽ മാറ്റം വരുത്താനോ ഒക്കെ ഉള്ള ഓപ്ഷൻസ് പിക്സി കൊടുക്കുന്നുണ്ട്. റെഫറൽസ് എന്നുള്ള സെക്ഷനിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഫർ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് റെഫറൽസ് വഴി നമുക്ക് എങ്ങനെയാണ് ലിങ്ക് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെഫറൽ കോഡ് ഷെയർ ചെയ്ത് എങ്ങനെയാണ് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുക എന്ന് അതുകൂടെ നോക്കാം. അവിടെ ഒരു റെഫറൽ കോഡും അതുപോലെ തന്നെ ഷെയർ ആസ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് ലിങ്കുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ സൈനപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ ഈ റെഫറൽ കോഡ് ഉപയോഗിച്ച് കയറുമ്പോൾ ഒക്കെ ഒരു 10 rupees ഏണിങ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റെഫറൽ സമ്മറി വഴി നമുക്ക് എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, നിങ്ങളത് വായിച്ച് നോക്കുക. ദെൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഫോട്ടോസ് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. കൂടുതൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഒരു ഫോട്ടോയ്ക്ക് മിനിമം 15 rupees അല്ലെങ്കിൽ 20 rupees അത്ര എന്തോ ആണ് അവർ പറയുന്നത്, കൃത്യമായിട്ട് എനിക്കറിയില്ല. അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നേരത്തെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരികയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോട്ടോ വാക്ക്. പുതിയൊരു മേക്ക് ഓവറൊക്കെ കൊണ്ടുവന്ന് തുപ്പയൊക്കെ വെച്ച് ഒരു ചേഞ്ച് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഒരു ചേഞ്ച് ആർക്കും ഇഷ്ടമല്ലാത്ത അല്ലേ? ഇനിവേ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതോ പാടിപ്പോയോ എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചു. ബൈ ഫോർ നൗ.